കല്യാണം കഴിഞ്ഞ ശേഷവും സിനിമയിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന ചിലരുണ്ട്. വലിയ വേഷങ്ങളോ നായക വേഷങ്ങളിലോ ഒന്നുമല്ലാതെ വർഷങ്ങളായി സിനിമയിൽ തിളങ്ങി നിൽക്കാൻ ഭാഗ്യം തന്നെ വേണമെന്ന നിശ്ചയം. അങ്ങനെ ഒരു ഭാഗ്യ നടിയാണ് ശ്രീജയ നായർ. പ്രശസ്ത ചലച്ചിത്ര നടിയാണ് ശ്രീജയ നായർ. കമലദളം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1990s മലയാള ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്തിരുന്ന താരം വിവാഹശേഷം താത്കാലികമായി അഭിനയം നിർത്തുകയും പിന്നീട് 2014 അഭിനയ രംഗത്തേക്ക് മടങ്ങുകയും ചെയ്തു. സമ്മർ ഇൻ ബത്ലഹേം, ലേലം, ഒടിയൻ തുടങ്ങിയവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രശേഖരൻ്റെയും ജയയുടെയും മകളായാണ് താരം ജനിച്ചത്. കേരളത്തിലെ കോതമംഗലത്ത് ജനിച്ച ഒരു നാടൻ പെൺകുട്ടിയാണ് ശ്രീജയ. 5 വയസ്സ് മുതൽ നൃത്തം പഠിച്ച താരത്തിന് ഇപ്പോൾ സ്വന്തമായി ഒരു ഡാൻസ് സ്കൂളുണ്ട്. ശ്രീജയ സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് ഇതിൻ്റെ പേര്. കലാമണ്ഡലം സുമതിയുടെയും കലാമണ്ഡലം സരസ്വതിയുടെയും കീഴിലായിരുന്നു താരം ആദ്യം നൃത്തം അഭ്യസിച്ചത്. പിന്നീട് താരം കേരള കലാമണ്ഡലത്തിൽ പഠിക്കുകയും ഭരതനാട്യം, കുച്ചുപ്പുടി, മോഹിനിയാട്ടം എന്നിവയിൽ പ്രാഗൽഭ്യം നേടുകയും ചെയ്തു. പിന്നീട് അധ്യാപികയായ ചിത്ര ചന്ദ്രശേഖർ ദശരഥിയുടെ കീഴിൽ പരിശീലനം ആരംഭിച്ചു. പഠനം കഴിഞ്ഞ ശേഷമാണ് താരം ബാംഗ്ലൂരിൽ സ്വന്തമായുള്ള ഡാൻസ് സ്കൂൾ തുടങ്ങിയത്. കല്യാണത്തിന് ശേഷം 4 വർഷത്തോളം താരം ചെറിയൊരു ഇടവേള എടുത്തു. ശ്രീജയ ബിസിനസ്സുകാരനായ മാധൻ നായരെയാണ് വിവാഹം കഴിച്ചത്. ഇപ്പോൾ ഇവർക്ക് മൈഥിലി എന്ന ഒരു മകളുണ്ട്. വിവാഹശേഷം താരം കോഴിക്കോടേക്ക് താമസം മാറി. കുറച്ചു കാലം അവിടെ താമസിച്ചു കഴിഞ്ഞ് ഭർത്താവിൻ്റെ ജോലി ആവശ്യത്തിനെ തുടർന്ന് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. അപ്പോൾ ഭർത്താവ് മാത്രം കാനഡയിലേക്ക് മാറേണ്ടി വന്നു, ഇവർ വാടക വീട്ടിലും. അതിനുശേഷം ഇരുവരും ഒരുമിച്ച് കാനഡയിലേക്ക് മാറി. പിന്നീട് മടങ്ങി ബാംഗ്ലൂരിൽ തന്നെ സ്ഥിരതാമസമാക്കി. നഗരത്തിൽ 5 ശാഖകളുള്ള 500-ലധികം വിദ്യാർത്ഥികൾ പരിശീലനം നൽകുന്ന ശ്രീജയുടെ സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന പേരിൽ ഒരു ഡാൻസ് സ്കൂൾ കൂടിയുണ്ട്. ഇപ്പോൾ താരം അഭിനയത്തിലും ഡാൻസിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒടിയനാണ് താരം അവസാനമായി അഭിനയിച്ച ചിത്രം.